ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഫലസ്തീനിലെ മുൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത്. ഗസയിലുള്ള 23 ലക്ഷത്തോളം ഫലസ്തീനികളെ വ്യത്യസ്തപരമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ തൊട്ടടുത്ത മുമ്പാണ്, ഒരാഴ്ച മുമ്പാണ് അവർ ഇങ്ങനൊരു കാര്യം കൂടി പറഞ്ഞത്, യുദ്ധം വിജയിക്കുന്നില്ലെങ്കിൽ അവിടെ തങ്ങൾ എന്ത് ചെയ്യും, ആണവായുധം പ്രയോഗിക്കുമെന്ന്. ആ മന്ത്രിയെ സസ്പെൻഡ് ചെയ്തു. ലോകത്ത് വലിയ രീതിയിലുള്ള വിമർശന കാര്യങ്ങളൊക്കെ ഉണ്ടായ വലിയ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഓരോരോ ഘട്ടത്തിൽ ഓരോരോ ആളുകൾ ഓരോരോ രീതിയിൽ പറയുന്നു, ഒന്നും പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അത് അവിടെ വെച്ചുള്ള ഒരു പാർലമെന്റ് ചർച്ചയുടെ ഇടയിലാണ് പറഞ്ഞത്, ഇവരുടെ സിനാ മരുഭൂമിയിലേക്ക് നാട് കടത്തണം എന്ന തരത്തിലൊക്കെ. അത് ആ രഹസ്യം ചോർന്നു പോയതോട് കൂടിയിട്ട് പിന്നീട് അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയുണ്ടായിട്ടില്ല. ഇപ്പോൾ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ 1948 ശേഷമുള്ള ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 ലക്ഷത്തോളം അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫലസ്തീനികൾ പൗരന്മാരായി തന്നെയുണ്ട്. ഇരട്ട പൗരത്വം നൽകുക, അതല്ലെങ്കിൽ അവിടെ സ്ഥിരം താമസിക്കുന്ന ആളുകളായിട്ട്. അവിടുത്തെ ഒരു കണക്ക് പ്രകാരം പറയുകയാണ്, 25 വർഷം 30 വർഷമായിട്ടും ഫലസ്തീനിലേക്ക് വരാത്ത ഒരുപാട് ഫലസ്തീനികൾ വ്യത്യസ്തപരമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിലും വ്യത്യസ്ത ലോക രാജ്യങ്ങളും നിലനിൽക്കുന്നു. കാരണം യുദ്ധഭൂമിയാണ് ഗസ എന്ന് പറയുന്നത്, ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ അവിടേക്ക് പോയിട്ട് സന്തോഷം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഇവിടെ വന്ന ചർച്ച എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം, അത് 10,000 മുതൽ 50,000 വരെയുള്ള ജനസംഖ്യ ഓരോരുത്തർ ഏറ്റെടുത്താൽ 23 ലക്ഷം, ഇത്രയും വലിയ അറുപതോളം രാജ്യങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഗസ കാലിയാവും, വിഷകാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് അവസാനിക്കല്ലോ എന്നുള്ളതാണ്. അതിന് ചോദിക്കപ്പെട്ട മറ്റൊരു ചോദ്യം, അതിനൊരു മറുചോദ്യം ഉണ്ടാവും, ചോദ്യത്തിനൊരു മറുചോദ്യം ഉണ്ടാവുമല്ലോ, ഫലസ്തീനികളെ ഏറ്റെടുക്കാൻ അറബ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, ഇഷ്ടംപോലെ മരുഭൂമി പ്രദേശം പോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ വ്യത്യസ്തപരമായിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അത് ഈജിപ്തിലുണ്ട്, സൗദി അറേബ്യയുണ്ട്, സൗദി അറേബ്യയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ ആൾതാമസമുള്ള ഏരിയ ഒഴിച്ചിട്ട് ആൾതാമസം ഇല്ലാത്ത ഏരിയ വരുന്ന സമയത്ത് ഏകദേശം 75% ഭൂമിയും ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ആൾതാമസം ഇല്ലാത്ത ഏരിയയാണ്. ഏകദേശം ഒരു 40%, 60% വരെ ഈജിപ്തിൽ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും, അത് സിറിയ എടുത്ത് പരിശോധിച്ചാലും അത് അതിനോടനുബന്ധിച്ചുള്ള ജോർദാൻ എടുത്ത് പരിശോധിച്ചാലും എല്ലാ രാജ്യങ്ങളും എടുത്ത് പരിശോധിച്ചാലും ഈ സ്ഥിതി വിശേഷം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യത്യസ്തപരമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ ചോദ്യം ഇതാണ്, നേരെ തിരിച്ചൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ജൂതന്മാരെ, അതായത് ഇസ്രായേലിയരെ ഏതെങ്കിലും രാജ്യം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ലോകത്ത് ഏത് രാജ്യമാണ് അവർ ഏറ്റെടുക്കുക എന്നുള്ളത്. അതിലിപ്പോൾ 10,000 മുതൽ 50,000 ആൾക്കാരെ വരെ എന്നുള്ളത് ഫലസ്തീനെ കുറിച്ച് പറയുന്ന സമയത്ത് 10,000 പോട്ടെ 1,000 ജൂതന്മാരെ ഒരു രാജ്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അത് വലിയ രീതിയിൽ ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന, സംസാരിക്കപ്പെടുന്ന ബ്രിട്ടൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ലോകത്തിലെ വ്യത്യസ്തപരമായിരിക്കുന്ന രാജ്യങ്ങളാണെങ്കിലും ഒരു രാജ്യം പോലും ജൂതന്മാരെ അവരുടെ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കൽ, ജോലി ചെയ്ത് മടങ്ങി പോകുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം, അവിടെ ഇരട്ട പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം. കാരണം എന്ന് പറഞ്ഞാൽ ഇരട്ട പൗരത്വക്കാരുടെ ഒരു പൗരത്വം ലംഘിച്ച് റദ്ദാക്കാൻ വേണ്ടി പറ്റും. അമേരിക്കയ്ക്കും ഇസ്രായേലും തമ്മിൽ ഒരു ഇരട്ട പൗരത്വ കരാറുണ്ടെങ്കിൽ, വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ജൂതന്റെ അവൻ്റെ ആ രാജ്യത്തെ പൗരത്വം റദ്ദ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർക്ക് ഒറ്റ പൗരത്വമായി, ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു കടിഞ്ഞാണാണ് ഇരട്ട പൗരത്വം എന്ന് പറയുന്നത്. അവർക്ക് ഏത് നിമിഷമാണെങ്കിലും അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇരട്ട പൗരത്വം ഒരു സുരക്ഷിതപരമായിരിക്കുന്ന ഒരു രീതികളൊന്നുമല്ല, അത് ഒരു പരസ്പരമുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ചെറിയൊരു ആശയമാണ് എന്ന് മാത്രം. അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം 3 കപ്പലുകൾ മുക്കിയിട്ടുണ്ട് ബ്രിട്ടൻ. ജൂതന്മാരെ സംരക്ഷണത്തിന് വേണ്ടി കപ്പൽ പോയി വരുന്ന സമയത്ത് 3 കപ്പൽ മുക്കിയിട്ട് ആ ജൂതന്മാരെ മുഴുവൻ കൊലപ്പെടുത്തി എന്നാണ്. 2nd ലോകയുദ്ധത്തിൽ ഹിറ്റ്ലർ ആട്ടിത്തെളിച്ച സമയത്ത് ഒരുപാട് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ജൂതന്മാർ ചെതറി ഓടിയിട്ട് അവിടെ എവിടെയും അവർ നിർത്തിയിട്ടില്ല. ഓടിച്ച് രാജ്യം കടത്തുകയാണ് ചെയ്തത്, ഇവർ രാജ്യത്ത് നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം അവർ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്നവരാണ്, അവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അവരാലെ എന്ത് ചെയ്യും, ആ രാജ്യത്ത് തന്നെ അരക്ഷിതാവസ്ഥ ഉണ്ടാവും. ജർമ്മനിൽ ഉണ്ടായ സ്ഥിതി അത് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. 95% ജൂതന്മാരെയാണ് ഹിറ്റ്ലർ കൊന്നൊടുക്കി തീർത്തത്. ബാക്കിയുള്ളവരാണ് ഓടി രക്ഷപ്പെട്ടത് വ്യത്യസ്തപരമായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ. ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പറയുന്നത്
ഞാൻ അവരെ വെറുതെ വിട്ടതാണ് എന്നാണ്. ലോകത്തിന് മനസ്സിലാവാൻ വേണ്ടി 95% ജൂതന്മാരെ ഞാൻ എന്തിനാണ് കൊന്നത് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടി 5% ജൂതന്മാരെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, കൊല്ലാതിരിക്കുന്നു എന്നാണ്. ആ ദുരന്തവും അതിൻ്റെ പ്രയാസവുമാണ് ഇവിടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകം അത് മനസ്സിലാക്കുകയാണ്. 5% 948 ശേഷിക്കപ്പെട്ട ആ വിഭാഗത്തിലാണ് തലമുറകൾ ഉണ്ടാകുന്നത്, വംശങ്ങൾ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അത് 100% തന്നെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥകളെന്ന്? എവിടെയാണ് സമാധാനം ഉണ്ടാവുക? അറബ് രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യങ്ങളിൽ ഒരു സമാധാനത്തോടുകൂടി ഒരു ഭരണം നടത്താൻ പോലും പറ്റാത്ത രീതിയിൽ സംഘർഷാവസ്ഥ മുറ്റി നിൽക്കുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ അവസാനിക്കുമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ അവർ രാജ്യ അവകാശം ത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു യൂറോപ്യന്മാരും ഈ പറയപ്പെട്ട ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് വാദിക്കുന്ന സംസാരിക്കുന്ന ഒരു രാജ്യം പോലും എന്ത് ചെയ്യില്ല, അവർക്ക് പൗരത്വം നൽകി സ്ഥിരമായ രീതിയിലൊരു താമസത്തിന് അവരെ ഉപയോഗപ്പെടുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവരൊക്കെ ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ പോയിട്ട് വിശേഷ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഭയപ്പെട്ടിട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഇവർ യൂറോപ്യന്മാരൊക്കെ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് പാലസ്തീനെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാലസ്തീനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വലിയ ആവേശങ്ങളും വല്ലാത്ത രീതിയിലെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം ഒറ്റക്കൊരു മറ്റൊരു രാജ്യത്തെ കടന്നു കയറിയിട്ട് നിരായുധരായിരിക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ഒരു രാജ്യം അത് ചെയ്യില്ല. പിന്നാമ്പുറയില്ലാതെ സപ്പോർട്ടില്ലാത്ത രീതിയിൽ അവർക്ക് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട്, അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അമേരിക്ക ഐക്യരാജ്യസഭയിൽ തന്നെ ഇസ്രായേലിനെ കുറിച്ച് സംസാരിച്ചത്. അവർക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന തരത്തിൽ. അതിൻ്റെ കാര്യം ഇതാണ്, ഇവരെല്ലാം ഓടിയിട്ട് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്ന അവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുള്ള സഹായം, ഈ വിഷയ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായ രീതി, അങ്ങനത്തെ സാഹചര്യം വന്നാൽ ഏറ്റെടുക്കാൻ അവർ തയ്യാറാകും. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയോ അവിടുത്തെ ജനങ്ങളെ ഏറ്റെടുക്കാൻ ലോകത്തൊരു രാജ്യം തയ്യാറാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷയങ്ങൾ വരാമല്ലോ, അതതിൻ്റെ മറ്റൊരു വശം. പക്ഷെ ഹമാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാലസ്തീൻ അതോറിറ്റിയും പറഞ്ഞ കാര്യമുണ്ട്, ഇത് ഞങ്ങളുടെ ദേശമാണ്, ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുമെന്നോ ഞങ്ങൾ അടുക്കി വരിക്കാമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട, അതൊന്നും നടക്കാത്തൊരു കേസാണ്. ഈ ദേശത്ത് നിങ്ങൾ ഞങ്ങളുടെ ദേശമാണ് ആക്രമിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ദേശത്ത് നിങ്ങൾ വിട്ടുപോകാണ് വേണ്ടത്. ഇവിടെ ഞങ്ങൾ വിട്ടുപോകുന്ന സ്ഥിതിവിശേഷമില്ല. പതിറ്റാണ്ടുകളായി അവരനുഭവിച്ചു കൊണ്ടുവരുന്ന വളരെ പ്രയാസകരമായിരിക്കുന്ന അവസ്ഥക്കുള്ള പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യു എൻ സെക്രട്ടറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു, ശൂന്യതയിൽ നിന്നുണ്ടായതല്ല ഹമാസിൻ്റെ അക്രമം, അതിന് പതിറ്റാണ്ടിൻ്റെ പയക്കമുണ്ട്, അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. നമ്മൾ ഇവിടെ നിന്ന് 7 October ശേഷമുള്ള സംഭവത്തെക്കുറിച്ച് വിലയിരുത്തുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ പാലസ്തീൻ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ചുള്ള അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അതിനൊക്കെ ഒരുപാട് പുറകോട്ട് പോകാനുണ്ട്, അതിൻ്റെ ചരിത്രം അന്വേഷിക്കാനുണ്ട്. ഇസ്രായേൽ കൊന്നുകൂട്ടിയ പാലസ്തീനുകളുടെ എണ്ണത്തെക്കുറിച്ച് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവർക്ക് പോലും കൃത്യമായ രീതിയിൽ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് എണ്ണം പാലസ്തീനുകളെ ഇസ്രായേൽ കൊന്നു തള്ളിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തലമുറകൾ പുറത്തോട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് പ്രതിരോധങ്ങളും പ്രതികാരങ്ങളും ഉണ്ടാവും. അവരുടെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള മുന്നേറ്റങ്ങളും പ്രക്ഷോഭങ്ങളും സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 2000 മുൻപ് തങ്ങളുടെ തലമുറകൾ ഇവിടെ ജീവിച്ചിരുന്നു, അതുകൊണ്ട് പാലസ്തീനികൾ ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്ന ഒരു കുടില തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഗസ പോലെയുള്ള പ്രദേശത്തിലേക്കും പാലസ്തീൻ്റെ വ്യത്യസ്തപരമായിരിക്കുന്ന ഭാഗങ്ങളിലേക്കും സൈനികരോടൊപ്പം അവിടുത്തെ ജൂതന്മാരെ കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കുന്നു. ഇവിടെ അതിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളോടൊപ്പം തന്നെ, പാലസ്തീനിലെ മുസ്ലിങ്ങളോടൊപ്പം തന്നെ ഒരുപാട് ക്രിസ്ത്യാനികളും മരണപ്പെട്ടിട്ടുണ്ട്. അവരും ഒരുപാട് വേദന സഹിക്കുന്നു. നല്ലൊരു 100% ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അവരുടെ മതവിശ്വാസ പ്രകാരം യേശു ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവ കാര്യങ്ങൾക്ക് ആക്കം കൂട്ടിയ ഒരു പ്രദേശമാണ് ഗസയുടെ പ്രദേശങ്ങൾ. അതുകൊണ്ട് അവരത് വിട്ടുപോകുന്നില്ല. പക്ഷെ എവിടെയും ഒരു ചർച്ചയിലും അമേരിക്കയാണെങ്കിലും ബ്രിട്ടനാണെങ്കിലും ഏതെങ്കിലും അറബ് ഏതെങ്കിലും ക്രിസ്ത്യൻ രാജ്യങ്ങളാണെങ്കിൽ പോലും ഈ വിഷയം പ്രത്യേകപരമായ രീതിയിൽ പരാമർശിക്കുന്നത് പോലുമില്ല. ആശ്വാസം കിട്ടുന്നത് പാലസ്തീൻ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും ആശ്വാസം കിട്ടുകയാണെങ്കിൽ മാത്രമാണ് അവിടുത്തെ ക്രിസ്തു മത വിശ്വാസികൾക്ക് പോലും ആശ്വാസം കിട്ടുന്നത്. മറ്റൊരു ഒരു വിഭാഗീയപരമായിരിക്കുന്ന ഒരു വിഷയ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഏകോപനത്തോടു കൂടിയുള്ള ഏറ്റുമുട്ടൽ കാര്യങ്ങളൊക്കെ നടക്കുന്നു.
ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ചർച്ചയിൽ വന്ന വിഷയം എന്ന് പറയുന്നത് പാലസ്തീനികളെ വ്യത്യസ്തപരമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ നേരെ തിരിച്ചൊരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നാൽ ലോകത്ത് ഒരു രാജ്യം പോലും ജൂതന്മാരായിരിക്കുന്ന ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഹമാസുമായിട്ടുള്ള യുദ്ധം, ഇവിടെ പാലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരുപാട് അറബ് രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. സാമ്പത്തികപരമായും അല്ലാത്ത രീതിയിലൊക്കെ വലിയ രീതിയിൽ സഹായങ്ങൾ നൽകാൻ വേണ്ടി അവർ തയ്യാറാണ്. എല്ലാ കാലത്തും അവർ തയ്യാറായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സഹോദര രാജ്യം എന്ന നിലക്കുള്ള സഹകരണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല, ഉണ്ടാവാറില്ല എന്നത് വളരെ കൃത്യമാണ്, വളരെ ക്ലിപ്തമാണ്.